ബ്ലോഗാണ്, എന്ത് ബ്ലോഗാണ് നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ബ്ലോഗ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ പാടതാ, ഈ പാടം, ഈ പാടത്തിന് ഇപ്പൊ ടൈം അറിയാലപ്പത്തെ ടൈം, നമ്മൾ നെല്ല് വിതച്ച് നെല്ല് ഉണ്ടാക്കുന്ന ടൈമാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാണ്. അപ്പൊ അതിന്റെ എല്ലാം ഇപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഇതായ കണ്ടംപൂട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ ഒന്ന് പോയി കണ്ട. അപ്പം നമ്മളെ വീടിന്റെ അപ്പുറത്ത് തന്നെ കേട്ടോ, നമ്മളെ വീട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ് നമ്മളെ പാടതാ. ഞാൻ കാണിച്ചുതരാൻ അവിടെ എത്തിയിട്ട് നമുക്ക് വിശദമായി കാണിച്ചു തരതാ. വരും കണ്ണിലതാ, ഇവിടെ ഒക്കെ സംഗതി എത്തണുള്ളൂ. ഇപ്പൊ അവിടെ നിന്നാണ് തുടങ്ങിക്കണം, അവിടെ ഇപ്പോ പൂട്ടിന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ വണ്ടി അരി. നമുക്ക് അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ട്രാക്ടറായിട്ട് പൂട്ടണോ കാണുന്നത്, അല്ല ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈ ആണ്. നമ്മൾ ഈ പാടത്ത് നിന്നിട്ട് ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അടിപൊളി നല്ലൊരു ഫീലാണ്. പിന്നെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ ആരെങ്കിലും വീട്ടിൻ്റെ അടുത്തൊക്കെ പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, അതിങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി ആ കാണുന്ന വീട് വരണത്. നമ്മളെ വിട്ടുന്ന് നമ്മൾ അന്ന് പോയൊരു സായാഹനം വ്ളോഗ് പറഞ്ഞെടുത്തില്ല, അത് വീടാണ് ആ കാണുന്നത്. ഇത്ര വിട്ടെന്ന് ഫുൾ സൂമിൽ പെട്ടിട്ടാണ് കാണിച്ചെന്ന്. ഒക്കെ ഇവിടെ പ്രോഗ്രസ്സാണ്, നമ്മൾ ഇതായി ഇവിടെ ഇങ്ങനെ വരമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടം പൂട്ടണ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കണ്ടം പൂട്ടിയിട്ട് കുറച്ച് ദിവസം രണ്ട് ദിവസം ഇടും. എന്നിട്ട് അതിൻ്റെ ശേഷം സെക്കൻഡ് പ്രോഗ്രസ്സായ നമ്മൾ ഞാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെല്ല് വിതക്കണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതും കാണാൻ ഭയങ്കര രസം, മറ്റേ ട്രാക്ടറിനെക്കാട്ടും രസമാണ് ഈ സംഭവം കാണാം. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ ഈ ഒരു സംഭവം കാണാൻ. ഇത് രാവിലെ കേട്ടോ ചെയ്യുന്ന, അല്ല രാവിലെ ബല പണി തുടങ്ങും കേട്ടോ, രാവിലെ 6 മണി 7 മണി ആകുമ്പോഴേക്കും ബല പണി തുടങ്ങും. ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസം, ഇങ്ങനെ വിതച്ച് വിതച്ച് ഈ എങ്ങനെയാണെന്ന് വെച്ച സംഭവം വെച്ചാൽ, ഒരു കണ്ടെടുക്കും, ഒരു കണ്ടെടുത്തിട്ട് അതിൽ മൊത്തം ഈ നെല്ല് വിതക്കും. ഈ നെല്ല് വിതച്ചിട്ട് അതിന് പറിച്ചിട്ട് വേറെ അതിക്ക് കൊണ്ടുപോയി നടും. അതൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണും, നല്ല രസമായിട്ട് ഇതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ. ഞാനേ എല്ലാ അതും പാടെടുത്തിടാനാണ് ഞാൻ അന്ന് പൂട്ടിനൊക്കെ എടുത്തിരുന്നു. അപ്പം ഇനി വരച്ച് വരുന്നതും ഇതൊക്കെ എല്ലാ അതും പാടെടുത്തിടാനാണ്. ആ പൂട്ടിനൊക്കെ എടുത്തിരുന്നു. ആ എവിടെ മാറി? ആ അപ്പോ അവിടെ ഭാഗ്യാ, അവിടെ ഭാഗ്യ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ എവിടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടൂല, കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല ഈ വീഡിയോക്ക്. അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നുണ്ട്. ആ പാടത്തിൻ്റെ ഒക്കെ ഒരു ശബ്ദം തന്നെ ഉണ്ടായാൽ പിന്നെ എന്തിനാണ് വേറൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? അത് തന്നെയല്ലേ ഏറ്റവും രസമുള്ള ശബ്ദം. ഇപ്പോൾ ഈ കാരണം വെച്ചാൽ ഞാറ് ഞങ്ങൾക്ക് കാരണം പോലെ കയ്യിലെടുത്ത് കാണിച്ചെന്നാ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അന്ന് വിതച്ച് പോകാട്ടോ, എന്നാൽ അപ്പുകൊണ്ട് കൂടെ ഒന്ന് വിതച്ചില്ല. അത് കുറച്ച് പച്ചപ്പോയി ഇതിങ്ങും വളരും കേട്ടോ, പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടില്ല, ഇതിങ്ങും വളരും, ഡേയ്സ് പിടിക്കും. ഡേയ്സ് ഇതിപ്പോൾ എത്ര ആയിക്കും കേട്ടോ, ഇതിപ്പോൾ നാലഞ്ച് ദിവസം ആയിക്കണം. ബൈ. ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോയതാട്ടോ, ഈ വരമ്പ് കൂടെ ഇറങ്ങിയിട്ട് ഒരു സെയിം പണി കിട്ടി കേസ്. അവിടെ നോക്കി ചെരുപ്പ് ഇതിന് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ഒന്ന് തെളിയാൻ കാത്തിക്കുക. ഇതിപ്പോൾ ഒന്ന് ഓണത്തിൻ്റെ ദിവസമാണ്, ഇനി ഓണത്തിൻ്റെ ഷൂട്ട് വേറെ ഉണ്ട്, പൂക്കളൊക്കെ തെറ്റിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നതാണ്. നിങ്ങൾക്ക് ഈ ചെരുപ്പ് കിട്ടിയാൽ എങ്ങനെയൊക്കെ തപ്പി പിടിച്ചെടുത്തു,
ഒരു ചെരുപ്പ് വെള്ളത്തിൻ്റെ അടിയിലാണ് കണങ്ങ കലങ്ങിയും കലങ്ങനെ മാറാൻ കാത്തുക്കാണ് ഒലക്കാം എന്ത് ചെയ്യുക ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്ന വെച്ചാൽ നമ്മളിപ്പോൾ വരച്ചു ഒരു രണ്ടാഴ്ച ആയിക്കണേ അപ്പോൾ അത്ര വളർച്ച വന്നാട്ടത് അത്യാവശ്യം നല്ല വളർന്ന് വന്നിരിക്കണം കേട്ടോ അത് അത്ര ആയിക്കണം കേട്ടോ അത്യാവശ്യം നല്ല വളർന്നിരിക്കണ് അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസം പാടി കഴിഞ്ഞ് വന്നെടുത്ത ഷോർട്ടാട്ടത് വൈസ് നമ്മളെ ഞാറ് പറിക്കാനുള്ള ടൈമായിരിക്കും കേട്ടോ അതിൻ്റെ വളർച്ചയൊക്കെ എത്തിക്കണം ഇപ്പതാ അതിങ്ങനെ പറിച്ചോല് കെട്ടാക്കി വെക്കുക കേട്ടോ ഒരു കെട്ടാക്കി വെക്കുന്ന സംഭവം നടാൻ വേണ്ടിയിട്ട് നടണ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പോലെ ഇതാക്കിയിട്ട് പറിച്ച് കെട്ടാക്കി വെച്ചാൽ കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ വരി വരിയായിട്ട് നല്ല രസമല്ലേ കാണുന്നത് ഇങ്ങനെ പോലെ ഇതാക്കി കെട്ടാക്കി വെച്ചാൽ ഇപ്പോൾ കാണാം വെള്ളച്ചാട്ടം കായ്ക്കോ വീണ്ടും ഞാൻ ചെയ്തതിൽ ഏറ്റവും എഫേർട്ട് എടുത്ത് ചെയ്ത വീഡിയോ ഏതാ ചോദിച്ചാൽ ഞാൻ പറയും ഈ വീഡിയോ തന്നെയാണ് കാരണം അത്ര എഫേർട്ട് എടുത്തിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കി ആകെ ചെറി ചളി ചേറ് അതിലൊക്കെ ചവിട്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ എൻ്റെ ഒരു പ്രയാസം കണ്ടിട്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നാനില്ലേ പ്ലീസ് ഈ വീഡിയോ എന്തായാലും ഒന്ന് പ്ലീസ് അത്രക്കും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം എന്തായാലും ഈ വീഡിയോക്ക് ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തതിലും വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതായി കെട്ടി വെച്ചു അതിൻ്റെ തലേ തലേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ഒരു ദിവസം പാടി അവർക്ക് പണി ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം അവർ ഇതാ മൂന്നാമത്തെ ദിവസം തന്നെ അവർ നടൽ തുറത്തിട്ടോ ഈ നടണ നോക്കി ഇങ്ങനെ അവർ അത്യാവശ്യം നല്ല വിട്ട് വിട്ട് ആ കെട്ടുമെന്ന് ഒരു കെട്ടി വെച്ചിട്ടുണ്ടാവും എടുത്ത് ഇങ്ങനെ നടുകട്ടോ അവർ ചെയ്യണേ ഇതാട്ടോ അവർ നടണ സീൻസ് ഇനി നല്ലപോലെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഒന്ന് സൂം ചെയ്തിട്ട് അവിടെ ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ നടണ്ട് അവിടെ പോയി ഞങ്ങൾക്ക് ഒന്നും പാടി നല്ലപോലെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതാ ഇടാ കേട്ടോ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ നടുണ്ട് പറഞ്ഞാൽ ഇതാ ഇവിടെ കുറച്ച് തോന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ ഇവലെ പണി വേഗം കഴിഞ്ഞു കേട്ടോ അല്ല അത്ര ഫാസ്റ്റായിട്ട് കേട്ടോ ചെയ്യണ പോലെ പണിയാണ്ടോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്യണത് കേട്ടോ ഇതാ അപ്പോൾ അവർ നടുന്നത് ഇതാണ് കേട്ടോ ഞാൻ ഒന്ന് ഒപ്പം കാണിച്ചിട്ട് ഒന്ന് സൂം ചെയ്ത എല്ലാം പോലെ ഇതാ ഇങ്ങനെ കേട്ടാൽ പോലും നടുക ആ കെട്ടുമെന്ന് ഇങ്ങനെ കുറച്ചിച്ചെടുത്ത് ഇങ്ങനെ മണ്ണൊക്കെ താഴ്ത്തി വെക്കുക കേട്ടാ ഇബലതാ ഇബല എന്തായാലും സമ്മതിച്ചേ പറ്റി പണിയെടുക്കണ ആൾക്കാർ ഇതിപ്പോൾ രാവിലെ എത്ര 9 മണി 10 മണി ആയിട്ടുള്ള ഏകദേശം അപ്പം തന്നെ അമ്മമാരി ചുട്ട് പൊള്ളണ വെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റെ ഇതാ അറിയാലോ അതുപോലെ സമ്മതിച്ചതിനെ പറ്റി രാവിലെ തന്നെ ഇങ്ങനെ വെയിൽ ഉച്ചക്ക് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങളെന്നെ അമ്മാതിരി വെയിൽ വെച്ചാൽ അമ്മാതിരി വെയിലാട്ടോ ഉച്ചക്ക് ആകുമ്പോൾ ഇതുപോലൊക്കെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ അമ്മായിരി വെയിലാണ് കേട്ടോ പൈസ ഞാനന്ന് കാണിച്ച നിലവിൽ ഇങ്ങനെ കെട്ടാക്കി നിൽക്കണത് അതാട്ടോ അത് ഇതുപോലെ കെട്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ് ഇനി ഇതുപോലെ എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് അതാണ് നടന്നത് കേട്ടോ പൈസ ഓല് ആദ്യം ഒരു സൈഡാട്ടോ നടണുള്ളൂ മറ്റേ സൈഡിക്ക് പിന്നെ സാധനങ്ങൾ ഇങ്ങനെ കെട്ടാക്കി ഇത് കൊടുത്ത് വെച്ചിരിക്കണത് പിന്നെ നടാനാണ് പൈസ തട്ടാ അതിപ്പോ ഈ സൈഡ് എല്ലാടും നട്ടു കേട്ടോ അപ്പൈസ് നമ്മളെ ഈ വ്ലോഗ് ദിസ് വ്ലോഗ് പാർട്ട് 1 ഞാറ് നടുന്നതിൻ്റെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് 2 ആയിട്ട് നമ്മൾ ഉടനെ വരും ഇതാ പാർട്ട് 1 ഇതാ ഇവിടെ വെച്ച് അവസാനിക്കാം കേട്ടോ അത് നട്ട് ഇനി പാർട്ട് 2 എന്തെന്ന് വെച്ചാൽ ഇത് നട്ടത് എടുത്ത്
പാട്ട് നെല്ല് കൊയ്ത് പോലെ ചാക്കിലാക്കുന്നതൊക്കെ കാരണം പാട്ട് ടു വരെ പാട്ട് ടുവിന് കുറച്ച് ഡിലേ പിടിക്കും അത് കാരണം ഒക്കെ സംഭവം കഴിഞ്ഞിട്ട് പാട്ട് ടു ആയിക്കാരോ ഫൈനൽ പാട്ടേ കാരം അപ്പോൾ പാട്ട് ടു അവസാനമായിട്ടേക്കാരം വരിക ഇത് ഈ പാട്ട് വണ്ണിതാ ഇവിടെ അവസാനിക്കുക കേട്ടോ പാട്ട് വണ്ണ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ പാട്ട് ടു ആയിട്ട് ഉടനെ വരും പിന്നെ അതിന് മുമ്പ് വേറൊരു നെല്ലിൻ്റെ ഉമ്പാടിയും വരും അതിന് മുമ്പ് നമ്മൾ മെഷീൻ വെച്ച് നെല്ലുണ്ടാക്കണ ഉമ്പാടിയും വരും കേട്ടോ മെഷീൻ വെച്ച് നെല്ലുണ്ടാക്കണം ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത കാര്യക്കാരോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു നെല്ലുണ്ടാക്കണ വീഡിയോ ഉമ്പാടി വരും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് സ്റ്റേ ട്യൂണായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ വ്ളോഗ് വരാൻ പോകുന്നതുകൂടെ ഭയങ്കര ഫെയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഔട്ട്ഡോർ എടുക്കാൻ കണ്ട് വന്നാണ് അപ്പോൾ പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടേ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.